കോൺഗ്രസ് വക്താക്കൾ സമൂഹമാധ്യമങ്ങളിലൂടെ എത്ര വെള്ളപൂശിയാലും വിളക്കുന്നതല്ല സുധാകരനും കോൺഗ്രസും. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് ധീരജിന്റെ കൊലപാതകത്തിൽ പങ്കുവച്ച പോസ്റ്റ് കർമ്മ എന്നാണ്. എന്ന് വെച്ചാൽ ധീരജിന് അവൻ അർഹിക്കുന്ന മരണം കിട്ടിയെന്ന്. കോൺഗ്രസിന് വേണ്ടി ചാനലുകളിൽ സ്ഥിരം വരുന്ന വക്താവാണ് ഷമാ മുഹമ്മദ്. ഇവരിങ്ങനെ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. പറഞ്ഞത് കുറഞ്ഞുപോയോ എന്ന സംശയമേ ഉള്ളൂ. കോൺഗ്രസ് വക്താവ് അവരുടെ വെരിഫൈഡ് അക്കൗണ്ടിലൂടെ നടത്തിയ ഈ തികച്ചും മനുഷ്യത്വമില്ലാത്ത പ്രതികരണം ഏതെങ്കിലും മീഡിയ കവർ ചെയ്യുമോ? ഏതെങ്കിലും ചാനൽ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യപ്പെടുമോ? നേരെ മറിച്ച് ഒരു യുവ കോൺഗ്രസ് പ്രവർത്തകൻ്റെ മരണത്തെപ്പറ്റി ഒരു CPM വക്താവ് ഇതേ വാക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു? ധീരജിനെ യൂത്ത് കോൺഗ്രസ്സുകാർ ഒറ്റക്കുത്തിന് കൊന്ന വാർത്ത കർമ്മ എന്ന പേരിൽ ഷെയർ ചെയ്തതിന് തൊട്ടു മുൻപ് ഷമാ മുഹമ്മദ് പോസ്റ്റ് ചെയ്തത് അവർ അവരുടെ കുഞ്ഞു മക്കളുടെ കൂടെ ദുബൈയിലിരിക്കുന്ന ഫോട്ടോയാണ്, മാതൃത്വം എന്ന പേരിൽ. ഇതേപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ കോൺഗ്രസ്സിന് മറ്റൊരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹെഡ് ഉണ്ടായിരുന്നു, രമ്യ ദിവ്യ സ്പന്ദന എന്ന കന്നഡ തമിഴ് സിനിമാ നടി. ഫാസിസത്തിന് എതിരെ ഭീകര പോരാട്ടമായിരുന്നു ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ ഇവർ നടത്തിയത്. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ക്യാബിനറ്റ് ഉണ്ടാക്കിക്കൊള്ളാൻ വരെ ഉറപ്പ് കൊടുത്തിരുന്നു ദിവ്യയും ടീമും. KC വേണുഗോപാലിനെ ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തി 99 ക്യാബിനറ്റ് വരെ റെഡിയാക്കി നിർത്തിയിരുന്നു രാഹുൽ ഗാന്ധി. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തലേദിവസം ദിവ്യ സ്പന്ദന ട്വിറ്റർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് മുങ്ങി. 6 കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്നുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിച്ചത്. 6 കോടി രൂപയായിരുന്നു ദിവ്യയ്ക്ക് കോൺഗ്രസ് വാർഷിക പ്രതിഫലമായി അന്ന് കൊടുത്തിരുന്നത്. ഇതേപോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് AK ആന്റണിയുടെ മകനായിരുന്നു. ഇപ്പോൾ ദിവ്യയുടെ സ്ഥാനത്താണ് ഷമാ മുഹമ്മദ്. കേരളത്തിലെ വക്താവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ധീരജ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിപ്രായവും വിചിത്രമാണ്. ഒരു സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ട വേദന ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും ഷുഹൈബിൻ്റെയും ഫ്രാൻസിസിൻ്റെയും ഒക്കെ പ്രസ്ഥാനമായ കോൺഗ്രസ്സിന് മനസ്സിലാകുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ഗുരുതരമായ ക്രമസമാധാന വീഴ്ചയുണ്ടാകുമ്പോഴും ക്ലിഫ് ഹൗസിലിരുന്ന് സിനിമ കാണുന്ന ആഭ്യന്തരമന്ത്രിയെപ്പറ്റി ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ലെന്നും രാഹുൽ പരിഹസിച്ചു. മാസങ്ങൾക്ക് മുൻപ് സന്ദീപ് കൊല്ലപ്പെട്ടപ്പോൾ BJP പോസ്റ്റർ കീറാനോ KSുരേന്ദ്രൻ്റെ പരിപാടിയിലേക്ക് അക്രമം നടത്താനോ CPM ശ്രമിച്ചില്ലത്രേ. എന്ത് വിഡ്ഢിത്തരമാണ് രാഹുൽ പറയുന്നത്! ധീരജിൻ്റെ മരണം ആസ്വദിക്കുകയാണ് ഈ വക്താക്കൾ, അതോ ആഘോഷിക്കുകയാണോ? മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ആരും രക്ഷപ്പെടാൻ ഈ സർക്കാർ അനുവദിക്കില്ല.